അപ്പൊ നമ്മളിന്ന് തൃശ്ശൂർ ജില്ലയിലെ ചീയാരത്താണ്ടോ, ചീയാരത്തെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ വന്നിട്ട് നമ്മുടെ പെരിന്തേനീച്ച കോളനിയിൽ നമ്മള് പുകച്ച് അവിടെ നിന്നും പറപ്പിക്കാൻ പോകട്ടെ. അപ്പൊ ഒരു കാരണവശാല് നമുക്ക് അവയെ ഹാനികരമാവുന്ന രീതിയിൽ, അവയെ കൊല്ലുന്ന രീതിയിൽ നമ്മൾ യാതൊരു വിധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ അവർ ഭംഗിയായിട്ട് നമ്മളവരെ പറപ്പിക്കാൻ പോകണം. അപ്പൊ നമ്മുടെ ഏകദേശം ഒരു മൂന്നാം നിലയുടെ മുകളിലാണ് നമ്മുടെ തേനീച്ച കോളനി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മളവരെ പുകച്ച് പുറത്ത് ചാടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുക വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഈച്ചകൾ പതുക്കെ പതുക്കെ കോളനിയിൽ നിന്നും അടർന്ന് പറന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പുതിയൊരു കോളനി വന്ന് ചേർന്നിരിക്കുന്നതാണ്. വലിയൊരു കോളനി ആയിരുന്നു, അട പണിത് തുടങ്ങിയിട്ട് ഉണ്ടായിരുന്നു. വളരെ ചെറിയ രീതിയിൽ അട പണിത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മളതിനെ ഈ ബിൽഡിങ്ങിൻ്റെ ഓണേഴ്സ് അതിനെ ലൊക്കേറ്റ് ചെയ്യുകയും അതിൽ പ്രകാരം നമ്മളെ അറിയിക്കാനിട്ടുണ്ടായത്. അപ്പോൾ എന്തായാലും നമ്മൾ വന്നപ്പോൾ കണ്ട കാഴ്ച തരുമ്പോൾ വളരെയധികം ധാരാളം ഈച്ചകൾ ഇങ്ങനെ പറ്റം ചേർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അത്രയധികം ഈച്ചകളുള്ള ഒരു അടിപൊളിയൊരു കോളനി വന്ന് കയറിയിരിക്കുന്നതായിരുന്നു കേട്ടോ. നമ്മളിത് ഏകദേശം ഒരു ഒരാഴ്ച കൂടി നമ്മളതിന് ഗ്യാപ്പ് കൊടുത്തിരുന്നെങ്കിൽ വളരെ വലിയ അടയായിട്ട് അത്, അതായത് അതിൻ്റെ തേനീച്ചയുടെ കോളനി വളരെ സ്ട്രോങ് ആയ രീതിയിൽ അവരതിൻ്റെ മുകളിൽ പണിത് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇത് പണി സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഈച്ചകൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതുപോലെയുള്ള പുകകളൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അത്രയും നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് മാത്രമാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാരും അനുകരിക്കാൻ നോക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ പുക കൊടുക്കുന്ന സാഹചര്യങ്ങളിലും കൊത്ത് കിട്ടാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പുക എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ വേറെ മരുന്നോ അതുപോലെ മന്ത്രമോ മയമോ ഒന്നും കലർത്തിയിട്ടുള്ളതല്ല, സാധാരണ ഒരു പുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈച്ചകൾക്ക് മയക്കമോ മറ്റ് യാതൊരുവിധ ദോഷകരമായ സാധ്യതകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈച്ചകൾ വളരെയധികം ആക്റ്റീവും അഗ്രസീവും തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ കുത്തൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മൾ ഈ തേനീച്ചകളെ കൈകാര്യം ചെയ്യുന്നത് 10 വർഷത്തിലേറെയായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വളരെ കൂളായതുകൊണ്ട് ഈ ഈച്ചകളെ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അത്യാവശ്യത്തിന് കുത്ത് കിട്ടിയാലും നമ്മുടെ ശരീരം അതിനെ പ്രതിരോധിക്കും എന്നുള്ളൊരു വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്ര ഈസി ആയിട്ട് ചെയ്തു തീർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും ആരും കണ്ട് ഇതുപോലെ അനുകരിക്കാൻ ശ്രമിക്കരുത്, നിങ്ങൾക്ക് വളരെയധികം അപകടം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പെരിന്തേനീച്ചകളാണ്, അതായത് കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾക്ക് കുത്തുകൊള്ളുകയും മരണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ തേനീച്ചയുടെ കുത്തു കൊണ്ടിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതാരും അനുകരിക്കാനൊന്നും ശ്രമിക്കരുത്. അപ്പോൾ പെരിന്തേനീച്ച കോളനികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ അടകൾ കെട്ടിയിട്ട് വലിയ വലിയ വടവൃക്ഷങ്ങളുടെ മുകളിലും നമ്മുടെ പുതിയ ഫ്ലാറ്റുകളുടെ മുകളിലും വലിയ വലിയ ഉയരം കൂടിയ ഫ്ലാറ്റുകളുടെ മുകളിലും എല്ലാം ധാരാളമായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നഗരപ്രദേശങ്ങളിലും നമ്മുടെ പെരിന്തേനീച്ച കോളനികൾ സുലഭമായിട്ട് കണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മധുരം കിട്ടുന്ന സാഹചര്യം, അതായത് തേനൊക്കെ കിട്ടാനുള്ള സാഹചര്യം നമ്മുടെ നഗരപ്രദേശങ്ങളിലായതുകൊണ്ടാണ് കാടുകൾ ഉപേക്ഷിച്ച് നമ്മൾ ഇതുപോലുള്ള തേനീച്ചകൾ നാട്ടിൽ വളരെയധികം സജീവമായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ തേനീച്ച കോളനി റിസ്ക്കി നമ്മൾ വളരെ മനോഹരമായിട്ട് തന്നെ ഈച്ചകളെല്ലാം പറപ്പിച്ചുകൊണ്ട് തന്നെ ഒരു ഈച്ചയെ പോലും കൊന്നു കളയാതെ അവയ്ക്ക് ഹാനികരമാവാത്ത രീതിയിൽ നമ്മൾ അവയെ പുക കൊടുത്ത് പറപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവ ഇരുന്നിരുന്ന സ്ഥലത്ത് നമ്മൾ വീണ്ടും പുതിയതായിട്ട് വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ റാണിയുടെ ഫെറമോണിൻ്റെ സ്മെല്ലിനെ നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇന്ധനമോ അല്ലെങ്കിൽ ബോഡി സ്പ്രേയോ മുതലായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പ്രേയോ എന്തെങ്കിലും ഒന്ന് അവിടെ തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇന്ധനങ്ങൾ തേച്ച് കൊടുക്കുകയാണ് ഉണ്ടായത്. അത് ഈച്ചകളുടെ മേത്തല്ല, ഈച്ചകൾ മുമ്പ് ഇരുന്നിരുന്ന സ്ഥലത്താണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേനീച്ച കോളനി നമ്മൾ വളരെ മനോഹരമായിട്ട് തന്നെ ഒരു ഈച്ചനെ പോലും നമ്മൾ നശിപ്പിച്ച് കളയാതെ നമ്മൾ വളരെ മനോഹരമായിട്ട് അവരെ പറപ്പിച്ചു വിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവരെ പുതിയൊരു ആവാസവ്യവസ്ഥ തിരഞ്ഞെടുക്കുകയും അതിലേക്ക് അവർ പറന്ന് നീങ്ങുകയാണെങ്കിൽ ഉണ്ടാവുന്നതാണ്. അപ്പം എന്തായാലും ഈച്ചനെല്ലാം സ്പ്രെഡ് ചെയ്ത് പറക്കുന്നുണ്ട്. ഇങ്ങനെ പറക്കുന്ന സാഹചര്യങ്ങൾ, അതായത് നമ്മൾ അവരുടെ കോളനിനെ അവിടെ നിന്ന് പറപ്പിച്ചു വിടുന്ന സാഹചര്യങ്ങളിൽ അവ അങ്ങനെ അത് ആരെ അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു ഒരു ടെൻഡൻസി കാണിക്കാറില്ല. പുതിയൊരു ഇടം തേടി, അതായത് നമ്മൾ വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയൊരു വീടില്ലാത്തതിൻ്റെ ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ഈച്ചകൾ ഒരിക്കലും മറ്റൊരാളെ കുത്തണമെന്നോ പരിക്കേൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ നടക്കുന്നവരല്ല. ഇനി അവർക്ക് എത്രയും പെട്ടെന്ന് അവരെ അമ്മയായിട്ടുള്ള റാണി ഈച്ചയെ കണ്ടുപിടിക്കണം, പുതിയൊരു വാസസ്ഥാനത്തേക്ക് തിരിച്ചു പോകണം, അതാണ് കേട്ടോ ഞാൻ ഒരു ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നിരുന്ന ഈച്ചകളെ മുഴുവൻ നമ്മൾ മൊത്തമായിട്ട് ഈ ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുള്ളായിട്ട് ഈച്ചകൾ ഇങ്ങനെ പറന്ന് നടക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാ ഈച്ചകളും നല്ല രീതിയിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. ഈ ഈച്ചകൾ ഇനി പുതിയൊരു
അവരുടെ പറ്റിയ അനുയോജ്യമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ തിരഞ്ഞെടുക്കുകയോ അവരങ്ങോട്ടേക്ക് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ പോലും നമ്മൾ ഈച്ചകളെ നശിപ്പിച്ച് കളയരുത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്രകൃതിയുടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അവിഭാജ്യ ഘടകമാണ് നമ്മുടെ തേനീച്ചകൾ എന്ന് പറയുന്നത്. നമ്മുടെ പരാഗണത്തിനൊക്കെ ഇത്രയധികം നമ്മളെ സഹായിക്കുന്ന, നമ്മൾ കഴിക്കുന്ന ആഹാരം പോലും തേനീച്ചകളുടെ പരാഗണം മൂലം നമുക്ക് കിട്ടിയിരിക്കുന്ന സത്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ ഒരിക്കൽ പോലും ഒരു ഈച്ചകളെ പോലും നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ല. തേനീച്ചകൾ നമ്മുടെ പ്രകൃതിക്ക് ആവശ്യമാണ്, അനുയോജ്യമായിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസുകളാണ് നമ്മുടെ ചാനലിൽ ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ അടിപൊളി മനോഹരമായിട്ടുള്ള റെസ്ക്യൂ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണുമായിരിക്കും. നിങ്ങളുടെ സ്വന്തം ലിജോ സൈനിങ് ഓഫ്.